നമസ്കാരം. അമ്പമ്പോ, ഇതെന്തൊരു ചൂടെന്ന് പറയാത്ത മലയാളികളില്ല. വർഷാവർഷം കേരളത്തിലെ ചൂട് കൂടി വരികയാണ്. വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പകൽ സമയത്തെ താപനില, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, ചില ഭാഗങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ്. 2016 കാലാവസ്ഥാ വകുപ്പ് ആദ്യമായി കേരളത്തിൽ ഉഷ്ണതരംഗമുണ്ടായതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. IMD ഭാഷയിൽ ഒരു സ്റ്റേഷന്റെ പരമാവധി താപനില സമതലങ്ങളിൽ കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസോ, തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് 37 ഡിഗ്രി സെൽഷ്യസിലും, മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിലും എത്തിയാലോ, സാധാരണ താപനിലയിൽ നിന്ന് 4.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയാലോ ആണ് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. പാലക്കാടും പുനലൂരുമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ മാപിനികളിൽ ഇതുവരെ പെടാത്ത പല സ്ഥലങ്ങളും ഈ രണ്ടു സ്ഥലത്തേക്കാൾ ചുട്ടുപൊള്ളുന്ന ഇടങ്ങളാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. സംസ്ഥാനത്ത് ഉഷ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ആധിക്യം കണ്ടുപിടിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ചേർന്ന് പുതുതായി 100 സ്വയം നിയന്ത്രിത ഓട്ടോമാറ്റിക് ഉഷ്ണമാപിനികൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന കണക്കനുസരിച്ച് പത്തനംതിട്ട പോലെ വനദിവിടവും കോട്ടയം പോലെ കായലും തണ്ണീർത്തടങ്ങളുമുള്ളതുമായ സ്ഥലങ്ങളിൽ പോലും ചൂട് 39 ഡിഗ്രി വരെ അനുഭവപ്പെടുന്നുണ്ട്. നഗരതാപപ്രഭാവം അഥവാ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന പ്രതിഭാസമാണ് ചൂടിന് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കോൺക്രീറ്റ് വൽക്കരണം തന്നെയാണ് ഈ പ്രതിഭാസമുണ്ടാകാൻ കാരണം. പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റ് പശ്ചിമഘട്ടത്തിന്റെ താഴെ വരെ എത്തുന്ന രീതിയിൽ നമുക്കൊരു തണുപ്പിടനാഴി ഉണ്ടായിരുന്നു. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ അമ്പരചുംബികളായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നതോടെ കാറ്റിന്റെ പ്രഭാവം തടസ്സപ്പെട്ടു. കാറ്റ് കടന്നു വരാത്തതുമൂലം കെട്ടിടങ്ങൾക്കിടയിൽ ഉഷ്ണവും ചൂടും താപവികരണവും കെട്ടിനിൽക്കുന്നു. അർബൻ ഹീറ്റ് ഐലൻഡ് അടിസ്ഥാനപരമായി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ചൂട് മൂലമാണ് ഉണ്ടാകുന്നത്. താപനില വ്യതിയാനം 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. കോൺക്രീറ്റ് സമുച്ചയങ്ങൾ ഹീറ്റ് ചേംബറുകൾ പോലെയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നവർ ചുട്ടുപഴുത്ത രീതിയിലാണ് പുറത്തേക്കിറങ്ങുക. സ്വയം നിർമ്മിത ചൂളക്കുള്ളിൽ പെട്ടുപോയ അവസ്ഥയിലാണ് മലയാളികൾ. ഇതിനു പുറമെ പസഫിക്കിലെ എൽനിനോ പ്രതിഭാസവും ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാണ്. പസഫിക് സമുദ്രത്തിന് ചൂട് കൂടുന്നതാണ് എൽനിനോ പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത്. ഇത് 3-4 വർഷത്തിനിടയിൽ മാത്രമാണ് സംഭവിക്കുക. ഇനി 2027 ഇതുപോലെ റെക്കോർഡ് തകർക്കുന്ന ചൂട് അനുഭവപ്പെട്ടേക്കാം. 1995 2016 മറ്റും എൽനിനോ ശക്തമായപ്പോൾ ഇന്ത്യയിൽ കടുത്ത ചൂടും വരൾച്ചയും അനുഭവപ്പെട്ടിരുന്നു. ചൂട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും വലച്ചിരിക്കുകയാണ്. വെള്ളം തേടി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യന് ഭീഷണിയാകുന്നുണ്ട്. ഉൾക്കാടുകളിൽ തടയണ കെട്ടി മഴവെള്ളം സംഭരിച്ച് മൃഗങ്ങളുടെ കാടിറങ്ങൾ തടയണമെന്ന ആവശ്യം ശക്തമാണ്. മനുഷ്യ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഉഷ്ണം. പുറത്തെ ചൂട് അസഹ്യമാകുന്നതോടെ പലർക്കും അസ്വസ്ഥതയും ദേഷ്യവുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഉറക്കം ഉൾപ്പെടെ മനുഷ്യരുടെ ജീവിത താളം തെറ്റുന്നതിനും അമിതമായ ചൂട് കാരണമാണ്. ഇതോടെ വീടിനുള്ളിലും സ്വസ്ഥത നശിക്കുന്നു. ചൂടും മാനസികാവസ്ഥയും തമ്മിൽ ഏറെ ബന്ധമുള്ള സാഹചര്യത്തിൽ മനസ്സിനെ കൈവിടാതിരിക്കാൻ യോഗയോ ചെറിയ ധ്യാനങ്ങളോ പരീക്ഷിക്കണമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. വരും വർഷങ്ങളിലും ചൂട് കൂടിയേക്കുമെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. എന്നാൽ സൌകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക പലർക്കും ആലോചിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുക, അതിനുവേണ്ടി തയ്യാറാവുക, അതുമാത്രമാണ് നമുക്ക് മുന്നിലെ വഴി. വാർത്തയുടെ നിറം തേടി തനി നിറം.